എല്ലാവർക്കും നമസ്കാരം. ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം. ഇത് കണ്ടോ, നമ്മൾ ചാക്കി നട്ട ചേമ്പ അത് ഇത്രയും വളർന്നിട്ടുണ്ട്. അപ്പം ഈ ചിങ്ങമാസത്തിൽ നമ്മൾ ചേമ്പിനും മഞ്ഞളിനൊക്കെ കുറച്ച് പരിചരണം കൊടുക്കണം. അതായത് പ്രത്യേകിച്ച് ചേമ്പിന് കേട്ടോ. ചാച്ചയുടെ അമ്മയുള്ളപ്പോൾ പറയും, ചിങ്ങം പറഞ്ഞു കഴിഞ്ഞെന്നാൽ ചേമ്പിന് മണ്ണ് വെട്ടിയിടണം, പിന്നെ താളെടുക്കരുത്, വിത്ത് പൊട്ടുന്ന സമയമാണെന്ന് പറയും. താളെടുത്തു കഴിഞ്ഞാൽ ചീത്ത പറയും. അത് ഈ സമയത്ത് നമ്മൾ മണ്ണ് വെട്ടിയിട്ട് കൊടുത്താൽ അതിന് വിത്ത് പൊട്ടാനും നന്നായിട്ട് വിത്ത് പൊട്ടും. പിന്നെ ആ ഒപ്പം തന്നെ കുറച്ച് വളം കൂടി ഇട്ട് കൊടുത്താൽ അത് വലിച്ചു കയറ്റി. ഇപ്പം കർക്കിടക മഴയൊക്കെ മാറി വെയിലൊക്കെ തെളിയുന്ന സമയം, ഇടയ്ക്കിടയ്ക്ക് വെയിൽ തെളിയുന്നുണ്ട്, ഇപ്പം മഴയുണ്ടേലും. അപ്പം വിത്ത് പൊട്ടുന്ന സമയമായതുകൊണ്ട് നമ്മൾ മണ്ണ്, വളം, കരിയിലയൊക്കെ ഇട്ട് കൊടുക്കണം. അതുപോലെ നിലത്ത് നട്ടതിനും അതെ. ഞാൻ നിലത്ത് ഒരു ചുവട് നട്ടതായത് ഇത്. ഇതിന് ഞാൻ നേരത്തെ തന്നെ മണ്ണിട്ട് കൊടുത്തു, വളമിട്ട് കൊടുത്തു, കരിയില, ചപ്പും ചവറും എല്ലാം കൂടെ അടിച്ചു കൂട്ടി പൊതയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇതിപ്പം ആട്ടുചാണകവും മണ്ണും കൂടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആട്ടുംകൂടിൻ്റെ അടിയിൽ കോഴിയൊക്കെ ചകഞ്ഞ് നിരത്തിയിടുന്ന ആട്ടും ചാണകവും മണ്ണും കൂടെയാണ്, അത് മതി. നമ്മൾ നട്ടപ്പം വളമിട്ടിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് മുളച്ച് പൊങ്ങിയപ്പോഴും കുറച്ച് വളമിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് ചാരമാണ്. നമ്മൾ ചേമ്പിനും ചേനയ്ക്കും കാച്ചിലിനും ചെറുകിഴങ്ങിനും ഒക്കെ ചാരമിടണം. അതുപോലെ മഞ്ഞളിലും നന്നായിട്ട് വേണ്ട ഒരു വളമാണ് ചാരം. കിഴങ്ങ് വർഗത്തിന് നമ്മൾ ചാരം ഇട്ട് കൊടുക്കുമ്പം അത് പെട്ടെന്ന് വേകുകയും ചെയ്യും, അതിന് രുചിയും കൂടും. അപ്പോൾ നമുക്ക് ഈ വളമൊക്കെ കുറേശ്ശെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മണ്ണും ചാരവും ആട്ടും കാട്ടവും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. ചാണകപ്പൊടിയാണെങ്കിലും ഇട്ട് കൊടുക്കാം, വേറെ വളമൊന്നും ചെയ്യണ്ട. പിന്നെ ആ കരികല എടുത്ത് മാറ്റിയിട്ടൊന്നുമില്ല, കരികല ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ കരികല പൊടിഞ്ഞ് വളമാവുകയും ചെയ്യും. അടുത്ത തവണ നമ്മൾ ചാക്കി കൃഷി ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മണ്ണ് കിട്ടുകയും ചെയ്ത് ഈ കരികല പൊടിഞ്ഞ മണ്ണായി കഴിയും. ഇനി നമുക്ക് ഇത് മഴയത്ത് തല്ലി വെച്ച് പോകാതെ കുറച്ച് കരികലയും കൂടി ഇട്ട് അതങ്ങ്. അപ്പം കുറച്ച് കരികലയും കൂടി ഇട്ട് കൊടുത്ത് ആ മണ്ണും വളവും തല്ലി വെച്ച് പോകാതെ കുറച്ച് കരികലയും കൂടി ഇട്ട് കൊടുത്തു. ഇത് ഈ മിറ്റ അടിച്ച് കൂടുന്ന കരികലയായിരുന്നേ. ഇതുപോലെ തന്നെ നമുക്കിനി ആ ചേമ്പിനും ഈ മഞ്ഞളിനും ഒക്കെ ഇട്ട് കൊടുക്കണം വളവും കരിയിലയും. കാരണം ഇത് ഇവർ വളരുന്ന സമയമാണ്, വേറെ ചേമ്പിന് വിത്ത് പൊട്ടുന്ന സമയമാണ്, മഴയൊക്കെ മാറി വെയിലൊക്കെ തെളിഞ്ഞ് ഇവരുടെ വളർച്ചയുടെ സമയമാണ്. ഇപ്പം ചെയ്താൽ മാത്രമേ ഉള്ളൂ, നമ്മൾ ജനുവരി ഫെബ്രുവരി ആകുമ്പോൾ പറിക്കാൻ ചെല്ലുമ്പം വല്ല അതിൻ്റെ ചോട്ടി കാണുള്ളൂ. ഇതിൻ്റെ തണ്ടൊക്കെ പഴുത്ത് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് അത് വിളവെടുക്കാം. നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നട്ട് പിടിപ്പിക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്താൽ മതി, ആവശ്യത്തിന് നമ്മുടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെയും ബൈ.